ഉമ്മൻചാണ്ടിയും പി ജെ ജോസഫുമായി നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചു. കോൺഗ്രസുമായുള്ള ചർച്ചകൾ അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി വി ആർ കാർത്തിക്കും ആർ കിരൺ ബാബുവും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ആദ്യം കാർത്തിക്കിലേക്ക് പോവുകയാണ്. കാർത്തിക് കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടിയുമായിട്ടുള്ളത്. നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അടുത്ത ഒരു ചർച്ച യു ഡി എഫുമായുള്ളത് അതെപ്പോഴായിരിക്കും നടക്കുക? ഉമ്മൻചാണ്ടിയുമായുള്ള പി ജെ ജോസഫിന്റെ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചോ സീറ്റുകൾ വച്ചുമാറുന്നത് സംബന്ധിച്ചോ യാതൊരു ഉറപ്പുകളും പി ജെ ജോസഫിന് ഉമ്മൻചാണ്ടി നൽകിയില്ല. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്നത് ഈ ഘട്ടത്തിൽ മുന്നണിക്ക് ഗുണം ചെയ്യില്ല. അത്തരം തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്ന് പി ജെ ജോസഫിനോട് ഉമ്മൻചാണ്ടി അഭ്യർത്ഥിച്ചു. അതേസമയം യു ഡി എഫിലെ മറ്റ് കക്ഷി നേതാക്കളുമായി ഇക്കാര്യം ആലോചിച്ച് തുടർ തീരുമാനങ്ങൾ വ്യക്തമാക്കാം എന്നും അദ്ദേഹം പറഞ്ഞു. അല്പസമയത്തിനകം പി ജെ ജോസഫ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തും. അദ്ദേഹം അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തും. ഏതായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് മത്സരിക്കാനുള്ള സാധ്യത വിദൂരമാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. അത്തരത്തിൽ നേരത്തെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ യാതൊരു ഉറപ്പും ഉമ്മൻചാണ്ടി നൽകിയിട്ടില്ല. പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകരുത്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം. ഞങ്ങളെ പിന്നെ ഇപ്പൊ ഞങ്ങളെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് മത്സരിക്കാനാവുമെന്ന് ഇനിയും ശുഭാപ്തി വിശ്വാസം ഉണ്ടോ? ഞാൻ കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ശുഭാപ്തി വിശ്വാസമുണ്ടെന്നാണ് ഉമ്മൻചാണ്ടിയെ കാണാൻ പോകുന്നതിന് മുൻപേ പി ജെ ജോസഫ് പ്രതികരിച്ചത്. പക്ഷെ അത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് കാർത്തിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും പി ജെ ജോസഫിന് ഒരു സ്ഥാനാർത്ഥി ആയി മത്സരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ടോ? കാർത്തിക് പറഞ്ഞതിൽ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട വസ്തുതയുള്ളത്. കെ എം മാണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് പി ജെ ജോസഫ് മത്സരിക്കുന്നതിനോടാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, പി ജെ ജോസഫ് മത്സരിക്കുകയും പി ജെ ജോസഫും ലോക്സഭാ എം പിയായും രാജ്യസഭ എം പിയായും ജോസ് കെ എം മാണിയും ഇരിക്കുകയും ചെയ്താൽ ഒരു യു പി എ സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെ പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനം ആർക്ക് എന്നതിനെ തൊള്ളി തർക്കമുണ്ടാവും. ഇത് തന്നെയാണ് കെ എം മാണിയെ പി ജെ ജോസഫിനെ ഒരു തരത്തിലും മത്സരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട കാരണം. പി ജെ ജോസഫിന് പകരം മറ്റാരെങ്കിലും ഒരാളെ നിർദ്ദേശിച്ചാൽ, ജോസഫ് നിർദ്ദേശിക്കുന്ന മറ്റൊരാൾ വന്നാൽ താരതമ്യേന ജോസ് കെ മാണിയേക്കാൾ ജൂനിയറായ ഒരാൾ, ജൂനിയർ എന്ന് പറയുമ്പോൾ പാർട്ടി പദവി അനുസരിച്ച് കെ എം മാണി കഴിഞ്ഞാൽ പി ജെ ജോസഫ്, പി ജെ ജോസഫ് കഴിഞ്ഞാൽ ജോസ് കെ മാണി, ഇവർ മൂന്ന് പേരാണുള്ളത്. ജോസ് കെ മാണി അതിനുശേഷം ജോസഫ് അല്ലാതെ മറ്റാരെങ്കിലുമാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇത്തരം ഒരു അവസരം വന്നാൽ അത് ജോസ് കെ മാണിക്ക് തന്നെയാവും ഈ അവസരം ലഭിക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ചിലപ്പോൾ കെ എം മാണി തയ്യാറായേക്കും. മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ വിഷയത്തിൽ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ജോസഫുമായും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ കെ എം മാണിയുമായും ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. യു ഡി എഫിലെ പ്രധാന നേതാക്കൾ തമ്മിലും ആശയവിനിമയം നടക്കുന്നുണ്ട്. ഇവർ വിവിധ ഫോർമുലകളാണ് മുന്നോട്ട് വെക്കുന്നത്. തൽക്കാലത്തേക്ക് ജോസഫ് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ജോസഫ് തയ്യാറാകുക, ആ സമയത്ത് തന്നെ ജോസഫ് പറയുന്ന ഒരാളെ പകരം സ്ഥാനാർത്ഥിയായി കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ കൊണ്ടുവരാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ ഇടുക്കി സീറ്റും കോട്ടയം സീറ്റുമായി കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മുമായി വെച്ച് മാറുക. ഇത്തരം ചില ഫോർമുലകളാണ് മുന്നിലുള്ളത്. ഇതിൽ ഏതിലേക്കാവും അവസാന തീരുമാനമെത്തുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കെ എം മാണിയുടെ നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാവും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരിക. ഈ ചർച്ചയുടെ അവസാനത്തിൽ തന്നെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകുമെന്നും നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവില്ല. കാരണം കെ എം മാണി ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഉറപ്പ് നൽകാൻ കോൺഗ്രസ് നേതാക്കൾക്കോ ലീഗ് നേതാക്കൾക്കോ ഉറപ്പ് നൽകാൻ അദ്ദേഹം നൽകിയിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ലീഗിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ സമ്മർദ്ദമുണ്ട്. കോൺഗ്രസിന്റെ സമ്മർദ്ദത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ കെ എം മാണിക്കും ആവില്ല. കെ എം മാണി എത്ര വാശി പിടിക്കുമ്പോഴും കെ എം മാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജോസ് കെ മാണി ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ ജോസ് കെ മാണിയെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇതിന് ഏറ്റവും പ്രധാനം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടാണ്. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തിന് അവസരം ലഭിക്കാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ കാലത്ത് ലീഗിൽ നിന്ന് ഇ അഹമ്മദിന് മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നു. അന്ന് എം പി ആയിരുന്നു ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ജോസ് കെ മാണി അന്ന് ആദ്യത്തെ തവണ എം പി ആയ ആളാണ്. ഇ അഹമ്മദ് വളരെ മുതിർന്ന സീനിയർ നേതാവായിരുന്നു. അത് മാത്രമല്ല വിദേശ രാജ്യങ്ങളടക്കം ബന്ധമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു. ലീഗിന്റെ തലമുതിർന്ന നേതാവ്, തലമുതിർന്ന എം പി എന്ന നിലയിൽ കൂടിയാണ് ഇ അഹമ്മദ് വിദേശ സഹമന്ത്രി സ്ഥാനം നൽകിയത്. പിന്നീട് റെയിൽവേ സഹമന്ത്രി സ്ഥാനം അടക്കമുള്ള മന്ത്രിസ്ഥാനങ്ങൾ ഇ അഹമ്മദ് ലഭിച്ചത് അന്ന് ജോസ് കെ മാണിയെ പരിഗണിക്കാതിരിക്കാൻ പ്രധാനമായും പറഞ്ഞു.
അന്നും ഇതേ ആവശ്യം കേരള കോൺഗ്രസ് എം ഉന്നയിച്ചിരുന്നു. അന്ന് പരിഗണിക്കാതിരിക്കാൻ പ്രധാനമായും പറഞ്ഞ ആവശ്യം ലോക്സഭയിലേക്ക് ആദ്യം എത്തുന്ന എം പി ആണ് ജോസ് കെ മാണി, അത് തന്നെയാണ് ഇപ്പോൾ. എന്നാൽ ഈ തവണ അങ്ങനെയല്ല ജോസ് കെ മാണിയുടെ അവസ്ഥ. ജോസ് കെ മാണിയും സീനിയർ എം പി ആണ്. പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനത്തിന് അവസരം ലഭിച്ചാൽ അതിന് ക്ലെയിം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സമ്മർദ്ദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഒരു കാരണവശാലും കെ എം മാണിക്ക് കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിന് ഏറ്റവും പ്രധാനമാകുന്നത് രണ്ട് സീറ്റുകളാണ്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്നത് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം വ്യക്തിപരമായി കൂടി അവരുടെ പ്രതിച്ഛായയുടെ കൂടി അവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രധാനമാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എന്ത് പരിശ്രമത്തിനും അവർ തയ്യാറാവും. അത്തരം ഒരു കൂട്ടായ പരിശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലീഗിനും ഇതിനും പരിപൂർണമായി പിന്തുണയ്ക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ ഒരു ഭരണം വരണമെങ്കിൽ പരമാവധി സീറ്റുകൾ ലഭിക്കണം. രണ്ട് സീറ്റുകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ജോസഫ് പിണങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് രണ്ട് സീറ്റിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് യു ഡി എഫ് നേതൃത്വത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, കിരൺ ബാബു കാർത്തികമാണ് വിവരങ്ങൾ നൽകിയത്. നേരം സുപ്രധാനമായ ഒരു ചർച്ച തന്നെയാണ് വരാനിരിക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷമാണ് നിർണായകമായ തീരുമാനങ്ങൾ.